അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ കനിഞ്ഞേകുന്ന ഒരു വിഷയമാണ് ഇൽമു, അറിവ് എന്നത്. അറിവുള്ളവർക്ക് ഈ ഭൂമിലോകവും ഭൂമിലോകത്തുള്ള ജീവിതവും പരിഗണനീയമാവുകയില്ല. അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ച് മരിക്കുക എന്നതാണ്. ആ നിലക്ക് ജീവിക്കുമ്പോൾ ഭൗതികമായ ആഡംബരങ്ങളോ ഭൗതികമായ സ്ഥാനമാനങ്ങളോ ഭൗതികമായ വിഷയങ്ങളോ അവർക്ക് യാതൊരു പ്രസക്തിയും തോന്നുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂൻ മുതലാളിയെ സംബന്ധിച്ച് പറയുന്നു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗ അലൈഹിം വാതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി വലിൽ ഖുവ. ഖാറൂൻ മുതലാളി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളിൽ പെട്ടവനായിരുന്നു. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വാതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി വലിൽ ഖുവ. അദ്ദേഹത്തിന്റെ സ്റ്റോറുകളുടെ താക്കോലുകൾ ചുമക്കാൻ കുറേയേറെ ഒട്ടകങ്ങൾ വേണം. അതിന് മാത്രം വലിയ മുതലാളിയാണ് ഖാറൂൻ മുതലാളി. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവൻ നല്ല നിലക്ക് ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ആക്രമിക്കുന്ന വിധം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്യുന്ന വിധം ജീവിച്ചു. അവനോട് പലരും പറഞ്ഞു നോക്കി, ഇത് ഖാലലഹു ഖൗമുഹു ലാ തഫ്രഹ്, ഓ ഖാറൂൻ നീ അഹങ്കരിക്കരുത്, അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ട മനുഷ്യൻ അനുഗ്രഹം ലഭിക്കുമ്പോൾ അഹങ്കാരിയാകാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അല്ലാഹു തആല അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയത്തോടെ ജീവിക്കുന്നവരോടാണ് റബ്ബിന് ഇഷ്ടം. അഹങ്കാരികൾ റബ്ബ് ഇഷ്ടപ്പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്താൽ അതിന് നന്ദി ചെയ്യണം. നന്ദി ചെയ്താൽ വീണ്ടും വീണ്ടും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ, നന്ദി ചെയ്താൽ, ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. അതിന് യാതൊരു ഉപാധിയും അല്ലാഹു വെച്ചിട്ടില്ല. നന്ദി ചെയ്യുന്നവർക്ക് കൂടുതൽ കൊടുക്കും, അത് ഉറപ്പിച്ച് പറഞ്ഞൊരു സംഗതിയാണ്. പക്ഷേ അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നത് അടിസ്ഥാനപരമായി നാം വിലയിരുത്തിയാൽ മനുഷ്യന് കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ ചെന്നപ്പോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിനക്ക് എങ്ങനെയാണ് നന്ദി ചെയ്യുക? കൈഫ നശ്കുറുക, നിനക്ക് ഞാൻ എങ്ങനെ നന്ദി ചെയ്യും? കാരണം ഞാൻ നിനക്ക് നന്ദി എന്ന നിലക്ക് നിസ്കരിച്ചാൽ ആ നിസ്കരിക്കാനുള്ള സർവ കഴിവും അതിനാവശ്യമായ എല്ലാം തരുന്നവൻ നീയാണ്. ആകയാൽ എന്റെ നിസ്കാരം എന്റെ വകയിലല്ല, നിന്റെ വകയിലാണ്. നീ നിസ്കരിക്കാനുള്ള കഴിവും അറിവും മനസ്സും തന്നെങ്കിലല്ലേ എനിക്ക് നിസ്കരിക്കാൻ കഴിയൂ. ആകയാൽ എന്റെ നിസ്കാരം നിന്റെ വകയാണ്, എന്റെ വകയിലല്ല. ഇനി ഞാൻ ധർമ്മം ചെയ്താൽ
ആ ധർമ്മം ചെയ്യാനുള്ള കഴിവും അറിവും മനസ്സും എല്ലാം നൽകുന്നവൻ നീയാണ്. അതുകൊണ്ട് എന്റെ ധർമ്മം എന്റെ വകയിലല്ല, നിന്റെ വകയിലാണ്. ഇനി ഞാൻ ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ഞാൻ ഞങ്ങൾ ജനങ്ങളെ ഉപദേശിച്ചാൽ, അതുപോലെ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചാൽ, അതെല്ലാം നീ തരുന്ന അറിവും കഴിവും കൊണ്ടാണ്, എന്റെ വകയിലല്ല. ആകയാൽ ഞാൻ എന്തു ചെയ്താലും നിന്റെ വകയിലാണ്, എന്റെ വകയിലൊന്നുമില്ല. ഓ സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണത്. എന്ത് കഴിവുകൾ നമുക്കുണ്ടെങ്കിലും, എന്ത് അറിവുകൾ ഉണ്ടെങ്കിലും, ഏത് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും, എല്ലാം അതേ അല്ലാഹുവിങ്കിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ പടച്ചവനെ, നിനക്ക് ഞാൻ നന്ദി ചെയ്യലെങ്കിന്, എന്തു ചെയ്താലും നിന്റെ വകയിലാണല്ലോ, എന്റെ വകയിലല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മറുപടി, ഓ മൂസാ നബിയേ, ഇതൻ ശക്കർത്തനീ, അപ്പോൾ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്ത ആളാണ്. കാരണം എന്തേ, നിങ്ങൾ ഒരു കാര്യവും നിങ്ങളുടെ വകയായി കാണുന്നില്ല, എല്ലാം എന്റെ വകയിലാണെന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിനാൽ നിങ്ങൾ എനിക്ക് നന്ദിയുള്ള ആളാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലല് സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്, മാ അസ്ബഹ ബീ മിൻ നിഅമ്മതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്റു അലാ ദാലിക. ഈ ദിക്റ് രാവിലെ ചൊല്ലിയാൽ അല്ലാഹു തആല അവന് നന്ദിയുള്ളവരെ കൂട്ടത്തിൽ പെടുത്തുമെന്നാണ്. വൈകുന്നേരം ചൊല്ലിയാൽ രാത്രിയിൽ നന്ദി ചെയ്തവന്റെ കൂട്ടത്തിൽ പെടുത്തുമെന്നാണ്. മാ അസ്ബഹ ബീ മിൻ നിഅമ്മതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഏത് അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ രാവിലെ ആവുമ്പോ മാ അസ്ബഹ ബീ, വൈകുന്നേരം ആവുമ്പോ മാ അംസാ ബീ, രണ്ടിലെ അർത്ഥം തന്നെ. എന്ത് ഗുണം, എന്ത് അനുഗ്രഹം അതാ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, എനിക്ക് മാത്രമല്ല, ലോകത്ത് നിന്റെ ഏത് സൃഷ്ടികൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോ? അത് നിന്നിൽ നിന്നാണ്. നീ എന്തുകൊണ്ടും ഏകനാണ്, നിനക്ക് ഒരു വിഷയത്തിലും തുല്യനില്ല. ഫലകൽ ഹംദു വലക ശുക്റു അലാ ദാലിക്, സർവസ്തുതിയും നിനക്ക് തന്നെയാണ്, എല്ലാ നന്ദിയും നിനക്ക് തന്നെയാണ്. കാരണം എല്ലാം നിന്നിൽ നിന്നാണല്ലോ അല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട വളരെ ഭദ്രമായി നിലനിൽക്കേണ്ട ചിന്തയാണത്, അല്ലാഹുവിലേക്കുള്ള ചിന്ത. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തു കൊടുത്ത ഖാറൂൻ മുതലാളിയോട് ജനങ്ങൾ പറഞ്ഞു നോക്കി, ഓ ഖാറൂനെ, ലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കല്ല. ഓ ഖാറൂനെ, അല്ലാഹു തആല നിനക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. വലാ തൻസ നസീബക മിനദ്ദുനിയാ, ദുനിയാവിൽ പടച്ചവൻ നിനക്ക് തന്നത് നീ മറന്നു പോകാൻ പാടില്ല. ഇനി നീ ഇവിടുന്ന് പോകുന്ന സമയത്ത് നീ കൊണ്ടുപോകുന്നത് എന്താണ് അതും മറന്നു പോകാൻ പാടില്ല.
പോകുന്ന സമയത്ത് ഒരു കവന്തുണിയല്ലാതെ അല്പം പരുത്തിയല്ലാതെ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകുമോ സഹോദരി സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ ഇത് കാലലു ഖൗമുഹു ലാ തഫറ, ഓ ഖറൂനെ നീ അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അല്ലാഹു തആല അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല. നമ്മുടെ ചിയൂര് അബ്ദുറഹ്മാൻ ലാരിമി ഉസ്താദ് ഉല്ലൂക്കർ ഉസ്താദിനോട് വലിയ മഹബത്തുള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ സമയത്തും വന്നത്. وَابْتَغِ فِيمَا آتَاكَ اللَّهُ الدَّارَ الْآخِرَةَ, അല്ലാഹു നിനക്ക് തന്നത് എന്താണോ അതുകൊണ്ട് നീ തേടേണ്ടതും സമ്പാദിക്കേണ്ടതും പാരത്രീക ലോകമാണ്. وَابْتَغِ فِيمَا آتَاكَ اللَّهُ الدَّارَ الْآخِرَةَ وَلَا تَنْسَ نَصِيبَكَ مِنَ الدُّنْيَا وَأَحْسِنْ كَمَا أَحْسَنَ اللَّهُ إِلَيْكَ. اللَّهُ നിനക്ക് ഗുണം ചെയ്തില്ലേ, അതുപോലെ നീയും അതാ ഗുണം ചെയ്യുന്നവനാകണം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാകണം. وَأَحْسِنْ كَمَا أَحْسَنَ اللَّهُ إِلَيْكَ وَلَا تَبْغِ الْفَسَادَ فِي الْأَرْضِ, ഭൂമിയിൽ നീ നാശം തേടരുത്, നീ നാശം ഉണ്ടാക്കരുത്. വലാ തബ്ഹിൽ ഫസാദ ഫിൽ അർദ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു ഒരിക്കലും നാശമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടൂല. അല്ലാഹു ചെയ്ത അനുഗ്രഹം ചൂണ്ടിക്കാണിച്ച് ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന ഉപദേശം ജനങ്ങൾ നൽകുമ്പോ അവന്റെ മറുപടി അഹങ്കാരത്തിന്റെ മറുപടിയാണ്. എനിക്ക് കിട്ടിയതൊക്കെ എന്റെ അറിവിന്റെ പവർ കൊണ്ടാണ്, എന്റെ അറിവിന്റെ മഹത്വം കൊണ്ടാണ്. ഇന്നമാ ഉതീതു അലാ ഇൽമിൻ ഇന്ദി, അവൻ അവിടെയും വീമ്പളക്കുകയാണ്, അഹങ്കാരം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അദാ അബലം യഅലം അന്നല്ലാഹ ഖദ് അഹലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതം വ അക്സറു ജംആ വ ലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവൻ അറിയില്ലേ എത്ര വലിയ കെങ്കേമന്മാരെയൊക്കെ മുമ്പ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അതവൻ അറിയില്ലേ, അവരെ സഹായിക്കാൻ ആരുമുണ്ടായില്ലല്ലോ. കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോ അതേ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ റബ്ബിന്. അവൻ നടപടി അങ്ങെടുക്കലാണ്. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. സുബ്ഹാനല്ലാഹ്, അവൻ എന്ത് ചെയ്തു? അവന്റെ അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞു, എന്നിട്ട് അവൻ വലിയ ഡംബോടുകൂടി ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി, അവന്റെ വലിയ ആഡംബരങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അങ്ങനെ സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ ധരിച്ച് അവൻ വലിയ അഹങ്കാരിയായി അവന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് അവൻ പുറപ്പെട്ടു. قال الذين يريدون الحياة الدنيا, അവിടെ രണ്ട് ചേരി ഉണ്ടായി. ഒരു ചേരി ഏതാണ്? ദുനിയാവിലെ ജീവിതം ഉദ്ദേശിക്കുന്നവരാണ്. അവർക്ക് ഈ ദുനിയാവിൽ സ്ഥാനം വേണം, ഈ ദുനിയാവിൽ ധനം വേണം, ഈ ദുനിയാവിൽ അംഗീകാരം വേണം, ഈ ദുനിയാവിൽ പലതും പലതും വേണം. അങ്ങനെ ദുനിയാവിന്റെ ജീവിതം ഉദ്ദേശിക്കുന്ന കക്ഷികൾ അവരങ്ങ് പറഞ്ഞുപോയി, ഇൻ
ഈ ഖാറൂൻ മുതലാളി എത്ര വലിയ ഭാഗ്യവാനാണ്, എത്ര വലിയ സമ്പത്താണ്, എന്തെല്ലാം പവറാണ്, അതുപോലെ നമുക്കുണ്ടായില്ലല്ലോ എന്ന് ദുന്യാവിനെ പ്രേമിക്കുന്ന ജനങ്ങൾ പറഞ്ഞുപോയി എന്ന് ഖുർആൻ പറയാണ്. അപ്പോൾ അവിടെയാണ് ആലിമീങ്ങളെ പവർ നമ്മൾ കാണുന്നത്, ഇൽമുള്ളവരുടെ മഹത്വം നമ്മൾ കാണുന്നത്. ഖുർആൻ പറയുന്നു, ഖാലല്ലദീന ഊതുൽ ഇൽം, ശരിയായ അറിവ് നൽകപ്പെട്ട മഹാന്മാർ, ഇൽമു നൽകപ്പെട്ട മഹാന്മാർ, അവര് വെറുതെ നാവ് കൊണ്ട് പറയുന്നതല്ല, അവരെ മനസ്സിന് രൂഢമൂലമായ ഉറപ്പായ അറിവാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നവരാണ്, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. ഖാലല്ലദീന ഊതുൽ ഇൽമ, ഇൽമു നൽകപ്പെട്ടവരാ സമയത്ത് പ്രതികരിച്ചു. ഖാലല്ലദീന ഊതുൽ ഇൽമ വൈലക്കും, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് നാശം. നിങ്ങൾ പറഞ്ഞില്ലേ ഖാറൂൻ മുതലാളിയെ പോലെ ആയില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണെന്ന് പറഞ്ഞില്ലേ? എന്നാൽ വൈലക്കും, നിങ്ങൾക്ക് നാശമാണ്. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾ മുത്തഖികൾക്ക് നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ. ജീവിതം ഇസ്ലാമിക ജീവിതമായി ജീവിച്ചു, ആവശ്യമില്ലാത്തത് പറയാനില്ല, ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നില്ല, കള്ളം പറയുന്നില്ല, ഗൈബത്ത് പറയുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല, തെറി പറയുന്നില്ല, ഏഷണി പറയുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നില്ല. അതുപോലെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തെറ്റും അവൻ ചെയ്യുന്നില്ല. അവൻ റബ്ബിന് നന്ദി കാണിച്ച് ജീവിക്കുകയാണ്. കണ്ണുകൊണ്ടവൻ ഹറാമിലേക്ക് നോക്കുന്നില്ല. ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു, മുഈദുൻ നിഅമാ വ മുബീദുൻ നിഖ്മാ എന്ന ഒരു കിതാബുണ്ട്. അതിൽ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് എന്താണ്? ഒരാൾ ചോദിച്ചതായിരുന്നു, പടച്ചവന്റെ നിഅമത്തുകൾ നീങ്ങിപ്പോയാൽ തിരിച്ചു കിട്ടാൻ എന്താണ് വേണ്ടത്? അപ്പോൾ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു ചുരുക്കി ഒരു മറുപടി പറഞ്ഞു. അതൊന്ന് വിശദീകരിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോ ഇമാം സുബ്ഹി തങ്ങൾ എഴുതിയ കിതാബാണ് മുഈദുൻ നിഅമാ വ മുബീദുൻ നിഖ്മാ. ആ ഗ്രന്ഥത്തിൽ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം. പടച്ചവന് നന്ദി ചെയ്ത് ജീവിക്കണം, അപ്പോഴാണല്ലോ അവൻ കൂടുതൽ നൽകുന്നത്. ആ നന്ദി ചെയ്യൽ എങ്ങനെയാണ്? ഓരോന്നിനും ഓരോ നന്ദിയാണ്. മഹാനവറുകൾ പറയുന്നു, അതേ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സാമ്പത്തികമായ ഭദ്രത നൽകി, അതിന് നന്ദിയായിട്ട് അദ്ദേഹം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചു, അതുകൊണ്ട് മാത്രം അതിന് നന്ദിയാവൂല. വേറൊരാൾക്ക് അല്ലാഹു കണ്ണിന്റെ അനുഗ്രഹം നൽകി, ആ അനുഗ്രഹത്തിന് നന്ദിയായി ഒരാൾ അതാ സദഖ ചെയ്തു, അതുകൊണ്ട് കണ്ണിന്റെ നന്ദിയാവൂല. ഒരാൾ അല്ലാഹു തആല സംസാരശേഷി കൊടുത്തു, ആ സംസാരശേഷിയുള്ള ആൾ അദ്ദേഹം നിസ്കരിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ നന്ദിയാവൂല. പിന്നെ എങ്ങനെ നന്ദി ചെയ്യണം? സാമ്പത്തിക ശേഷിയുള്ളവൻ അള്ളാഹുവിനെ നന്ദി ചെയ്യുമ്പോ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നിലും ഒരു നയാകാശം ചെലവഴിക്കാതിരിക്കണം. അള്ള കൊടുത്ത സ്വത്തല്ലേ, അവൻ പൊരുത്തപ്പെടാത്ത എങ്ങനെ ചെലവഴിക്കുക? നന്ദി കേടല്ലേ, അതുണ്ടാകാൻ പാടില്ല. അതുപോലെ അള്ളാഹു ചെലവഴിക്കാൻ പറഞ്ഞ വിഷയങ്ങളിൽ ചെലവഴിക്കണം, അപ്പോഴാണ് സമ്പത്തിന്റെ നന്ദിയാകുന്നത്. അള്ളാഹു കണ്ണുകൊടുത്താൽ ആ കണ്ണുകൊണ്ട് നോക്കേണ്ടത് നോക്കണം. ആലിമീങ്ങളെ മുഖത്ത് നോക്കൽ പുണ്യകർമ്മമാണ്. ഉമ്മബാപ്പയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കുന്നത്, ആദരവോടെ നോക്കുന്നത് പുണ്യകർമ്മമാണ്. കഅബാ ശരീഫിലേക്ക് നോക്കുന്നത് പുണ്യകർമ്മമാണ്. മുസ്ഹഫ് തുറന്നു നോക്കുന്നത് പുണ്യകർമ്മമാണ്.
ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹിച്ചുകൊണ്ട് നോക്കുന്നതും ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നതും പുണ്യകർമ്മമാണ്. അങ്ങനെ പുണ്യമായ നോട്ടങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതിനുവേണ്ടി കണ്ണു ഉപയോഗപ്പെടുത്തണം. അതേസമയം സുഹൃത്തുക്കളെ, നമുക്കറിയാം ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആള്, അദ്ദേഹം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കല് സുന്നത്താണ്. ആ നോട്ടം പുണ്യമാണ്. കാരണം അദ്ദേഹം ബാങ്ക് കൊടുക്കുകയാണ്. എപ്പോഴും അയാളെ നോക്കണ്ട, ബാങ്ക് കൊടുക്കുമ്പോ നോക്കിയാൽ മതി. ആ സമയത്ത് അദ്ദേഹത്തിന് വലിയ പവറുണ്ട് റബ്ബിന്റെ അടുക്കൽ. അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. നിസ്കാരത്തിന്റെ സമയമായി എന്ന വിളംബരം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് വലിയ ബഹുമാനമുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ നോക്കല ആ സമയത്ത് സുന്നത്തുണ്ട്. അങ്ങനെ നോക്കേണ്ടതെല്ലാം നോക്കണം. ഒരാള് അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ റോട്ടുമ്പലൂടെ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോവാണ്. എന്നാ ആ സൈക്കിൾ ഓടിക്കുന്ന മനുഷ്യൻ ശരിക്കും റോട്ടുമ്പല് നോക്കണം. അത് സുന്നത്തല്ല, അത് വുജൂബ. വണ്ടി ഓടിച്ചു പോകുന്ന ആള് ഡ്രൈവർ, അദ്ദേഹം റോട്ടുമ്പല് നോക്കല് വുജൂബാണ്. അയാൾ തിരിഞ്ഞു പറഞ്ഞു നോക്കാൻ പാടില്ല. അയാളെന്നെ നോക്കണം. ഞാൻ മിന്നാന്ന് പത്രത്തിൽ വായിച്ചു, അതേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വലിയ പിഴ ഈടാക്കുന്നു ഗവൺമെന്റ്. അതെന്താ കാരണം? ശ്രദ്ധ മാറാൻ പാടില്ല. ശ്രദ്ധ മാറ്റി വണ്ടി ഓടിച്ചാൽ ഓടിക്കുന്നവന് നാശം, വണ്ടിയിലുള്ളവർക്ക് നാശം, വേറൊരു വണ്ടിയിൽ വരുന്നവന് നാശം, ഒന്നുമില്ലാതെ സാധുവായിട്ട് നടന്നു പോന്നിരിക്കുന്ന ഡ്രൈവറെ ശ്രദ്ധ പാളിയാൽ എല്ലാവർക്കും നാശം, എല്ലാവർക്കും നാശം. ഏതുപോലെ ആലിബികൾ ദുഷിച്ചുപോയ മാതിരി, ആലിബികൾ ദുഷിച്ചുപോയാൽ എല്ലാവർക്കും നാശം. ലൂക്കർ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, മൊയിലാറിൽ വിടക്കായി പോയാൽ ചക്ക കെട്ടതുപോലെയല്ല മുട്ട കെട്ടതുപോലെയാണ്. ചക്ക കെട്ടാൽ എങ്ങനെ? ചക്ക കെട്ടാൽ കുറച്ച് ഭാഗമൊക്കെ അരിഞ്ഞു ഒഴിവാക്കി കുറച്ചൊക്കെ തിന്നാനുണ്ട്. ഇതുപോലെ സാധാരണക്കാർ വിടക്കായാൽ കുറച്ചൊക്കെ അവരിൽ നല്ലതുണ്ടോ? എന്നെ സംബന്ധിച്ചൊരു മൊയിലാരി വിടക്കായാലോ മുട്ട കെട്ടതുപോലെയാണ്. ആദ്യം അടുപ്പിക്കാൻ പറ്റൂല. ഉസ്താദവർകൾ പറയാറുണ്ടായിരുന്നു, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഓരോന്നിനും ഓരോ നന്ദിയാണ്. കണ്ണിന്റെ നന്ദി കണ്ണുകൊണ്ട് ഹറാമ നോക്കാതിരിക്കുക, അന്യപെണ്ണിലേക്ക് നോക്കാതിരിക്കുക, അതുപോലെ ഹറാമായ ഒന്നും നോക്കാതിരിക്കുക. പുരുഷനാണെങ്കിൽ തന്നെ അവന്റെ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലത്തേക്ക് നോക്കൽ ഹറാമാണ്. മറയില്ലാതെ തൊടൽ ഹറാമായതുപോലെ, മറയില്ലാതെ തൊടൽ ഹറാമായതുപോലെ നോക്കലും ഹറാമാണ്. മുട്ടുപൊക്കലിനിടയിൽ നോക്കാൻ പാടില്ല. പുരുഷനും പുരുഷനും തമ്മിൽ തന്നെ നോക്കാൻ പാടില്ല. അതുപോലെ നോക്കാൻ പാടില്ലാത്ത ഒന്നും നോക്കാൻ പാടില്ല. വികാരത്തോടുകൂടിയാണെങ്കിൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്തേക്ക് നോക്കല് തന്നെ ഹറാമാണ്. വികാരമില്ലെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞ ഇമാമികളും ഉണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കുട്ടികളുടെ ശരീരം മറയില്ലാതെ തൊടുന്നത് ഹറാമാണ് എന്നത് ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഹറാമിലേക്ക് മനുഷ്യൻ കടന്നു പോകാൻ പാടില്ല, അതിന്റെ വഴി അടച്ചു കളയുകയാണ് ഇസ്ലാം. അതുകൊണ്ടാണ് പല നിയമങ്ങളും ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടായത്. ഹജ്ജിന് പോകുമ്പോ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷനുണ്ടാകണം. സുന്നത്തായ ഹജ്ജാണെങ്കിൽ പ്രത്യേകിച്ചും വേണം. അതുപോലെ ഉംറക്ക് പോകുമ്പോ വേണം, യാത്ര പോകുമ്പോ സ്ത്രീകൾക്ക് കൂടെ അങ്ങനത്തെ ഒരാള് വേണം. അങ്ങനെയാണ് നിയമം. ചിലപ്പോൾ നല്ല പ്രാപ്തിയുള്ള കൂടുതൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ട്. പക്ഷേ കൂടെ മഹ്റം കാണാനും തൊടാനും പറ്റുന്ന ആൾ ഉണ്ടാകല് തന്നെയാണ് ഏറ്റവും ഉചിതം. ഇന്നാരോ എന്നോട് പറഞ്ഞു, പെണ്ണുങ്ങളെ മാത്രം ഒരു പ്ലെയിനിൽ കൊണ്ടുപോകുന്നുണ്ട്, പെണ്ണുങ്ങളെ മാത്രം കയറ്റിയിട്ട് ഒരു പ്ലെയിന് പോകുന്നുണ്ട്, പൈലറ്റ് അടക്കം പെണ്ണുങ്ങളാണ്. അത് വലിയ പുണ്യകർമ്മയൊന്നുമല്ല, അത് വലിയ ഫാദിലുള്ളതുമല്ല, വലിയ ബഹുമാനമുള്ളതുമല്ല, അതൊരു വലിയ ബഹുമാനാണ് എന്നാലും വിചാരിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം പുരുഷന്മാരൊന്നും ഇല്ലാതെ വെറും പെണ്ണുങ്ങളെ മാത്രം വണ്ടി കയറ്റി വിടുക, അതത്ര നല്ല പരിപാടിയൊന്നുമല്ല. അപ്പൊ അതൊരു പുണ്യമാണ് എന്നാലും വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ചിലർക്കുണ്ട് അങ്ങനെ ഒരു ധാരണ വരും. ഈ അടുത്ത് എന്നെ ഒരാൾ വിളിച്ച്,
മദീനത്ത് നിന്നാണ് വിളിച്ചത്. ആളെ പേരിപ്പോ ഞാൻ പറയുന്നില്ല, അദ്ദേഹം നടന്നു പോയ ആളാണ്. അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ദ്വാരക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിൽ നടന്നു പോലും പ്രത്യേക പുണ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും നടന്നോട്ടെ, നിങ്ങൾ എത്തണമെന്ന് ഞാൻ ബ്ലോക്ക് ദ്വാരുന്നു. അപ്പോ അതിന് കുറ്റം പറയാൻ പാടില്ല. ഒരു പുത്തൻവാദി ആ നടന്നു പോകുന്ന ആളെ വളരെ ആക്ഷേപിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന്റെ വിഡിത്തം പറഞ്ഞു. അയാൾ പറഞ്ഞു, മോനെ മടങ്ങിക്കോ, മോനെ മടങ്ങിക്കോ, എനിക്ക് പ്ലെയിന് പോകാതെ. എന്നാ പിന്നെ ആ ചങ്ങാതിക്ക് ആലോചിച്ച് അവിടുന്ന് അങ്ങോട്ട് പ്ലെയിന് പോയിക്കോ എന്ന് പറഞ്ഞാൽ പോരെ, ഇങ്ങോട്ട് മടക്കേണ്ട ആവശ്യം എന്താ? നല്ല കാര്യത്തിൽ പറഞ്ഞിട്ട് മടക്കണോ അയാളെ? അതിന് ബുദ്ധി വേണ്ടി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ പുണ്യമാണെന്ന് വിചാരിക്കലുണ്ട്, പുണ്യമായിക്കൊള്ളോന്നില്ല. വെറും സ്ത്രീകൾ മാത്രം ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുക, അങ്ങനെ പുണ്യകാർ പോകുന്നില്ല. അതേ സമയത്ത് അവരെ കൂടെ മഹറമോടുകൂടെ നമ്മളെ മുങ്കാമികൾ അങ്ങനെയല്ലേ പോയത്? നമ്മൾ ഏത് വിഷയം വരുമ്പോ നോക്കണേ നമ്മളെ മുങ്കാമികൾ എങ്ങനെയാ പോയത്, മുങ്കാമികൾ എങ്ങനെയാ ചെയ്തത്, നമ്മളെ പഴയ ആലിമികൾ എങ്ങനെയാ കാണിച്ചു തന്നത്, പഴയ മോമിനികൾ എങ്ങനെയാ കാണിച്ചു. അതിനാണ് ഈ സുന്നത്തിയമാറ്റം പറയാം. അതങ്ങനെ തന്നെ നിലനിർത്തുക, ഒരു മാറ്റവും വരുത്താതെ നിലനിർത്തുക, അതാണ് സുന്നത്തിയമാറ്റം നിലനിർത്തൽ. മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, പുതിയതൊന്നും ഉണ്ടാകണ്ട. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെയും നാശമില്ലാതിരിക്കാൻ, പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, കണ്ണിന്റെ നന്ദി എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് ഹറാം നോക്കാതിരിക്കുക, കണ്ണുകൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം നോക്കുക. അന്യന്റെ പുരയിൽ എത്തി നോക്കിയാ ഹറാമാ, അവൻ പൊരുത്തപ്പെടുകയിൽ എത്തി നോക്കാൻ പാടില്ല. വേറൊരാളെ കത്ത് പൊളിച്ചു വായിച്ചു നോക്കുന്നത് ഹറാമാ, വായിച്ചു നോക്കാൻ പാടില്ല. ഹേ, എന്റെ മോനയച്ച കത്തല്ലേ, ഓന്റെ ഭാര്യക്കല്ലേ, ഞാൻ ഉമ്മല്ലേ, എനിക്കെന്താ വായിച്ചു നോക്കിയാലും? അങ്ങനെ ഒരു ഉമ്മയും വായിച്ചു നോക്കാൻ പാടില്ല. അതുപോലെ ആരും വേറൊരുത്തന്റെ കത്ത് പൊളിച്ചു വായിച്ചു നോക്കാൻ പാടില്ല. അങ്ങനെ ഓരോന്നും ഒരുത്തന്റെ രഹസ്യം ചുഴന്നെടുക്കാൻ വേണ്ടിയുള്ള നോട്ടങ്ങളൊന്നും പാടില്ല. കണ്ണിന്റെ നന്ദി എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുക, നല്ലതിനു വേണ്ടി കണ്ണുപയോഗപ്പെടുത്തുക, കണ്ണുകൊണ്ട് ഹറാം ചെയ്യാതിരിക്കുക, അതാണ് കണ്ണിന്റെ നന്ദി. കാതിന്റെ നന്ദിയോ ഗൈബത്ത് കേൾക്കാതിരിക്കുക, ചീത്ത വിളിക്കുന്നത് കേൾക്കാതിരിക്കുക, മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് പോവുക, അത് കേൾക്കാതിരിക്കുക. ഇബിലീസ് നല്ല മധുരം തേച്ചു തരും. ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോ അത് കേൾക്കാൻ നല്ല മധുരം തേച്ചു തരും ഇബിലീസ്. ഹറാം കേൾക്കാൻ പാടില്ല. കാതിന്റെ നന്മയാണ് ഇതുപോലെ, നാവിന്റെ നന്മയാണ്, നാവിന്റെ നന്ദിയാണ്. നാവ് കൊണ്ട് അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ പറയുകയും ചൊല്ലുകയും വേണം. അത്തഹിയാത്തോതണം, തക്ബീർ ചൊല്ലണം, ഫാത്തിഹോതണം, സിക്ർ ചൊല്ലണം, സലാത്ത് ചൊല്ലണം, ഖുർആൻ ഓതണം, നല്ല കാര്യങ്ങൾ സംസാരിക്കണം, നല്ലത് ഉപദേശിക്കണം. അതൊക്കെ നാവിന്റെ നന്ദിയാണ്. ആ നന്ദി ബോധത്തോടെ ജീവിക്കണം. സുഹൃത്തുക്കളെ, ഓരോന്നിനും ഓരോ നന്ദിയാണ്. പണക്കാർ അവരുടെ നന്ദിയാണ്, അവർക്ക് അല്ല കൊടുത്ത പണം ഹറാമിൽ ചെലവഴിക്കരുത്. അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളെ കാലും നീക്കി വെക്കാൻ കഴിയൂല പടച്ചവന്റെ കോടതിയില്. അതിലൊന്നാണ് ആയുസ് എന്തിലാണ് നശിപ്പിച്ചതെന്ന് റബ്ബ് ചോദിക്കും. ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കും, ഓ മുഅ്മിനീങ്ങളെ, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഞാനിങ്ങനെ ഓർക്കുന്നു, പലരെയും എന്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരുന്നു. ഒരാളെ പേര് പറഞ്ഞ് മറ്റൊരാളെ പേര് പറയാതിരിക്കുമ്പോ ഒരു വിഷമം വേണ്ട എന്നതുകൊണ്ട് ഞാൻ ആരുടെ പേരും പറയുന്നില്ല. റബ്ബേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളെ കബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. ധാരാളം മുത്തഅല്ലിമീങ്ങളെ വളർത്തിയ ഒരു നാടാണ് പുല്ലൂക്കര. വലിയ വലിയ അല്ലിമീങ്ങളെ സ്വീകരിച്ച നാടാണ് പുല്ലൂക്കര. ഈ നാട്ടിലൊന്നും നീ ഖൈറും ബർക്കത്തും ഹിദായത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം അല്ലാ.
വെള്ളം തന്ന ഉമ്മമാറ്, ഭക്ഷണം തന്ന ഉമ്മമാറ്, പലതും പലതും തന്ന ബാപ്പമാര് ഉമ്മമാര് പലരും പിരിഞ്ഞു പോയി. വലിയ ആലിമികൾ ദർശനം നടത്തിയ ഒരു നാടാണ് ഈ പുല്ലൂക്കര എന്ന നാട്. അൽഹംദുലില്ലാ, ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് വലിയ സന്തോഷമായി. നമ്മളെ പള്ളിയിൽ പുതുതായി ദർസ് തുടങ്ങി എന്ന് കേട്ടു. അപ്പൊ വലിയ സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നും ദർസ് നിലനിർത്താൻ മുഅ്മിനീങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, ദർസ് നിലനിർത്തുക, ഇതൊക്കെ വലിയ പുണ്യകർമ്മമാണ്, വലിയ പ്രാധാന്യമുള്ളതാണ്. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വന്നത് നന്ദി എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ നന്ദിയാണ്. അപ്പൊ പണമുള്ളവർ അവരുടെ പണം ചെലവഴിക്കണം നല്ലതിന്. ആയുസ് അല്ലാഹ് ചെയ്ത ഒരു നിയമത്ത, അത് ഏത് വിഷയത്തിൽ ചെലവഴിച്ചു എന്ന് റബ്ബിന്റെ അടുക്കൽ മറുപടി. അപ്പൊ സമയം വരുന്ന ഒന്നിനും ചെലവഴിക്കാൻ പാടില്ല. യുവത്വത്തെ കുറിച്ച് ചോദിക്കും, യുവത്വം എങ്ങനെയാണ് തീർത്ത് കളഞ്ഞത്, ഗ്രഹിപ്പിച്ചത്? യുവത്വത്തിൽ തന്നെ യുവാക്കളെ നല്ലത് ചെയ്യുന്നവരായി ജീവിക്കണം, നല്ലത് ചിന്തിക്കുന്നവരായി ജീവിക്കണം. പിന്നെ ഒരു ചോദ്യമാണ്, സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിച്ചത്, എവിടെ എങ്ങനെയാണ് സമ്പാദിച്ചത്, എന്തിനാണ് ചെലവഴിച്ചത്? വരവിന്റെ കണക്കും ചെലവിന്റെ കണക്കും റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിക്കാതെ ഒരാളെക്കാലും നീക്കി വെക്കുക സാധ്യമല്ല. അപ്പൊ സമ്പത്ത് ഉറപ്പ് തരുന്ന നിയമത്താണ്, അതിന് നന്ദി വേണം. കാറൂൻ മുതലാളിക്കാ നന്ദി ഉണ്ടായില്ല, അവൻ അഹങ്കാരത്തോടെ അതൊക്കെ എന്റെ വിവരത്തിന്റെ പവറാണെന്നാണ് മറുപടി പറഞ്ഞത്. നന്ദി ബോധമുണ്ടായില്ല. എന്നാൽ അവനേക്കാൾ എത്രയോ വലിയ പണക്കാരനും വലിയ അധികാരസ്ഥരും എല്ലാം എല്ലാം നൽകപ്പെട്ട ആളായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. മഹാനവർകൾ ഓരോ സെക്കൻഡിലും റബ്ബിന് നന്ദി ചെയ്ത് ജീവിച്ചുകൊണ്ട് ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു, ഇതെന്നെ പരീക്ഷിക്കാൻ എന്റെ റബ്ബ് തന്ന ഔദാര്യമാണ്, എന്റെ പവറല്ല എന്നല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഈ ഒരു മനസ്സ് നമുക്കും എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ പവറല്ല, എല്ലാം റബ്ബിൽ നിന്നാണ്. ഇനിയത്തെ ചോദ്യം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം, വമാദാമില ഫീമാ അലിമ, അതാ അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്നാണ് ചോദ്യം. അറിവുള്ളവൻ പടച്ച റബ്ബിന് നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കൽ എങ്ങനെയാണ്? അറിവനുസരിച്ച് ജീവിക്കാൻ നോക്കണം. റബ്ബേ അതിന് നീ ഭാഗ്യം തരണേ. അല്ലാഹ് ഒരു കാര്യം പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്താൻ നോക്കണം. ദുൽഹജ്ജ് മാസം നമ്മുടെ മുന്നിലുണ്ട്, വലിയ പ്രാധാന്യമുള്ള മാസമാണ്. ഒരു കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകൽ അത് ദുൽഹജ്ജ് 9 അറഫ ദിനമാണ്. എത്രയോ ആളുകളെ അള്ളാഹു നരകത്തിൽ മോചിപ്പിക്കുന്ന ദിനമാണ് ആ ദുൽഹജ്ജ്. 1 മുതൽ 9 വരെ വലിയ പുണ്യമുള്ള ദിനങ്ങളാണ്. വൽഫജിരി വലയാലിന്നശറു, പടച്ച റബ്ബ് പ്രത്യേകം സത്യം ചെയ്തിട്ടുള്ള ദിനങ്ങളും രാത്രികളുമാണ്. ആ രാത്രികളുടെ ബഹുമാനം നമ്മളെ മനസ്സിൽ വേണം. കഴിയുമെങ്കിൽ സുഹൃത്തുക്കളെ, ദുൽഹജ്ജ് മാസം 9 ദിവസവും നോമ്പെടുക്കണം. ഹജ്ജിന് പോയവർക്ക് ആ നോമ്പ്, അതേ അറഫയിലുള്ള നോമ്പ് സുന്നത്തില്ല. അതേ സമയത്ത് മറ്റ് സമയങ്ങളിൽ അവർക്കും കഴിയുമെങ്കിലും നോമ്പെടുക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ദുൽഹജ്ജ് മാസത്തിൽ നോമ്പിന് വളരെ പുണ്യമുള്ളതാണ്. 9 ദിവസം 8ഉം 9ഉം പ്രത്യേകം പുണ്യമാണ്. ദുൽഹജ്ജ് 9ന്റെ നോമ്പ് അത് 2 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പാണെന്ന് ഹദീസിലുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേതും അടുത്ത കൊല്ലത്തെയും ദോഷം പൊറുപ്പിക്കുമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ ആ നോമ്പ് പടച്ചവൻ, സ്വീകരിക്കുന്ന വിധത്തിൽ നോമ്പെടുത്തവൻ, ഒരു കൊല്ലം അവന് ആയുസ് കിട്ടാനും സാധ്യതയുണ്ടെന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വലിയ പുണ്യമുള്ള നോമ്പാണ്.
നമ്മളൊരമല് പഠിച്ചാൽ ആ പഠിച്ചതനുസരിച്ച് പരമാവധി പ്രവർത്തിക്കാൻ നോക്കണം. ഖുർആനോദനം എല്ലാ ദിവസവും ഒരൽപ്പസമയമെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഖുർആൻ ദിനേന ഓതാറുണ്ടോ? ഒരു ചെറിയ സമയം ഖുർആനോദാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്തിക്കൂടെ? അത് റബ്ബിന്റെ കലാമല്ലേ? അത് വലിയ ബർക്കത്തല്ലേ? അത് വലിയ കാവലല്ലേ? അത് വലിയ രോഗശമനമല്ലേ? നമ്മളെ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതിയാൽ എത്രയെത്ര നന്മകളാണ് അതുകൊണ്ട് ലഭിക്കാനുള്ളത്. അതിന്റെ എല്ലാം പുറമേ ഇന്തത്തിലു ഖുർആനോദിയാൽ നരകാഗ്നിയെ കെടുത്താനുള്ള ഏർപ്പാടാണ്, നരകത്തിൽ മോചനം കിട്ടാനുള്ള വഴിയാണ്. പരമാവധി ഖുർആനോദളും പരമാവധി സലാത്ത് വർദ്ധിപ്പിക്കളും പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കളും. അങ്ങനെ അള്ളാഹു തന്ന നാവ്, ആ നാവിന്റെ നന്ദി നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ചെയ്യണം. നേരെ മറിച്ച് മറ്റൊരാളെ ചീത്ത പറഞ്ഞുകൊണ്ടോ, കുറ്റം പറഞ്ഞുകൊണ്ടോ, കളവ് പറഞ്ഞുകൊണ്ടോ, ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ, അല്ല ഏഷണി പറഞ്ഞുകൊണ്ടോ അല്ലല്ലോ നാവിന് നന്ദി ചെയ്യേണ്ടത്. ഇതുപോലെ പടച്ചറപ്പ് നമുക്ക് തന്ന വയറുണ്ടല്ലോ, കുടലുണ്ടല്ലോ, ഹറാമ് തിന്നാതെ ഹലാല് മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ അതിന് നന്ദി ചെയ്യണം. അങ്ങനെ ഓരോ അവയവങ്ങളും റബ്ബ് തന്ന ഓരോ അവയവങ്ങളും റബ്ബിന്റെ പൊരുത്തത്തിൽ മാത്രം ചെലവഴിച്ചുകൊണ്ട് നന്ദി ചെയ്യണം. ലഹിൻ ശക്കർത്തും ലസീദന്നക്കും, ആരാണോ എനിക്ക് ശുക്ര ചെയ്യുന്നത് അവർക്ക് നമ്മൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ. അല്ലാഹുവിന് നന്ദിയുള്ളവരായിരിക്കും നന്ദിയുള്ളവരാകണം. ആലിമീങ്ങളെ നന്ദി എന്താണ്? അവര് പഠിച്ച അയിൽമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പുറമേ അവര് പഠിച്ച അയിൽമ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയണം. തെറ്റായ ആശയം ഒരാൾ പറയുന്നത് കേട്ടാൽ തെറ്റായ ആശയമാണെന്ന് പറയണം. ഒരു സാധാരണക്കാരനായ മുസ്ലിമിനെ വേറൊരാൾ ചൂഷണം ചെയ്യുന്നത് ബോധ്യപ്പെട്ടാൽ അവിടെ ചൂഷണമാണ് എന്നത് ബോധ്യപ്പെടുത്തണം. കളവ് പറയുന്നത് കേട്ടാൽ കളവാണെന്ന് പറയണം. അതുപോലെ ജനങ്ങൾക്ക് ഈമാൻ തെറ്റിപ്പോകുന്ന വിധത്തിൽ കൺഫ്യൂഷൻ ആക്കുന്ന വാക്കുകൾ പറയുമ്പോ ആ പറയുന്നത് ശരിയല്ല എന്ന് പറയണം. അത് ആലിമിന്റെ ഉത്തരവാദിത്തമാണ്, ആലിമിന്റെ ശുക്രാണ്. ആലിം ആ സമയത്ത് മിണ്ടാതിരുന്നാൽ ആലിം കുറ്റക്കാരനാണ്. ഓ സഹോദരന്മാര്, ഓരോരുത്തർക്കും ഓരോ നന്ദിയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോ വലിയ തലേക്കെട്ട് കേട്ടു, തലേക്കെട്ട് വലുതായിക്കോട്ടെ, എന്താ കുഴപ്പം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സുജൂദ് ചെയ്യുമ്പോ തലേക്കെട്ടിന് കൊള്ളായി. ഞാൻ പലപ്പോഴും വലിയ തലേക്കെട്ട് കിട്ടിയവരോട് പറയാനുള്ള സുജൂദ് തലേക്കെട്ടിന് കൊള്ളായി. ഞാൻ പലരും പറയല് സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് സംസ്കരിക്കാൻ നോക്കുമ്പോ അങ്ങോട്ട് മേലോട്ട് കേട്ടു എന്നാണ് പറയല്. ഞാൻ കേട്ടുന്നില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് സൂചിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. അതിനാണ് ഈ ദക്കീർ തന്നെ ഓർമ്മിപ്പിക്കണം, ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ജനങ്ങൾക്ക് ഓരോ സംസ്കരിക്കാതെ നിന്നിട്ട് പലർക്കും ഒരു അസുഖമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, സംസ്കരിക്കാതെ നിന്നാല് ഉള്ള ഒരു അസുഖം എന്താണ്? ബേക്കിലും മുന്നിലും പിടിച്ച ഒരു തായ്ത്തല്. ഈ മുറിയങ്കുപ്പായിട്ട് ആളുകളാണ്, ഈ ഇൻസൈഡ് ആക്കിയ ആൾക്കാർ. പിന്നെ തായ്ത്താൻ നിൽക്കൂല, വണ്ടന്നെ താത്താൻ ഉണ്ടാവില്ല. അല്ലാത്ത ആളുകളാണ് ബേക്കിലും മുന്നിൽ പിടിച്ച ഒരു തായ്ത്തല്. അവരോട് സംസ്കാരം പത്തലായി പോകും. അപ്പൊ ശ്രദ്ധിക്കണം, പലപ്പോഴും കാണുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ഇപ്പോ ഈ പാന്റ് കുടിച്ച് ടീഷർട്ട് ഇടുന്ന പരിപാടി ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പിടിച്ച് താത്തൽ നിസ്കാരത്തിലാണ്ടാ, നിസ്കാരം കഴിഞ്ഞിട്ട് താറ്റിയാ പോലെ, അതിന്റെ ഇടക്ക് പെങ്കെട്ടൊന്നും വരുന്നില്ലല്ലോ. കഴിഞ്ഞിട്ട് താറ്റിയാ പോലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹുമൂലില്ലാഹി ഖാനിതീൻ, അടങ്ങി ഒതുങ്ങി ചെയ്യേണ്ട സംഗതിയാണ് നിസ്കാരം. നിസ്കാരം തന്നെ ഇങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടും കളിക്കാനുള്ളതല്ല, അടങ്ങി ഒതുങ്ങി നിസ്കരിക്കണം. അപ്പൊ സംഗതികൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കണം, എല്ലാം ഓർമ്മിപ്പിക്കണം. ഇപ്പൊ ഒരു പുതിയ പരിപാടി, രണ്ടു ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, എന്താണ് പൂർവ്വകാലത്ത് ഒന്നിച്ച് പഠിച്ച സ്കൂളുകളിൽ ആ ഒന്നിച്ച് പഠിച്ച ആളുകൾക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക,
ആരല്ലോ സുബ്ഹാനല്ലാഹ്. പഴയ കാലത്ത് ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്തുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പൊ ആരായിരിക്കും? ഉമ്മാമയൊക്കെ ഉണ്ടാവും. ഞാൻ ഉപ്പാപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഉമ്മാമയും ഞാനും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ്. പിന്നെ എന്റെ മക്കളൊക്കെ പഠിച്ച സ്കൂളിൽ ഉള്ളവർ തമ്മിലുണ്ടാക്കിയാലോ സുബ്ഹാനല്ലാഹ്, നല്ല യുവതികളായ പെൺകുട്ടികളായിരിക്കും. ഈ പെൺകുട്ടികളും യുവാക്കളും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓരോരോ വിദ്യാർത്ഥിണ്ടാക്കാണ്. അതിലൂടെ ആ ഫോൺ നമ്പർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന്റെ ഭവിഷ്യത്തും നാശവും എത്രയാണ്, ഏതെല്ലാം കുടുംബമാണ് അതുകൊണ്ട് നശിക്കാൻ പോകുന്നത്, ഏതെല്ലാം ആളുകൾക്കാണ് ഭാര്യ നഷ്ടപ്പെടുന്നത്, ആർക്കാ ഭർത്താവ് നഷ്ടപ്പെടുന്നത്, ഏത് മക്കൾക്കാണ് ഉമ്മ നഷ്ടപ്പെടുന്നത് എന്നൊന്നും അറിയില്ല. ഓരോ മുസീബത്തുകൾ വിളിച്ചിട്ട് തന്നെ ആരും പറയാതിരുന്നാൽ എല്ലാരും കുറ്റക്കാരാവൂലേ? ഓ സഹോദരന്മാരെ, നമ്മൾ നല്ല ബോധമുള്ളവരാകണം. ഈ ദുന്യാവ് നശിച്ചു പോകുന്നതാണ്. ദുന്യാവിലെ ആഡംബരത്തിലും ദുന്യാവിന്റെ സുഖത്തിലും ലയിക്കരുത്. അവിടെ ശരിയായ ഇൽമുള്ള മഹാന്മാരുടെ ചിന്ത മഹാനായ പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടുന്ന് നടന്നു പോകുന്നത്? ഒരന്യ പെണ്ണിന്റെ മുഖത്ത് കണ്ണ് പെട്ടു പോകാതെ അവിടുന്ന് ബസ്സിൽ യാത്ര ചെയ്തത് കണ്ടിട്ടില്ലേ? ആരും കാണാത്ത ഒരു ചെറിയ തസ്ബീഹ്മാല കയ്യിലുണ്ടാകും. വലിയ നീളമുള്ളതല്ല, വളരെ ചെറിയൊരു തസ്ബീഹ്മാല. ആരും അത് കാണേണ്ടതില്ല, ആരും അറിയേണ്ടതില്ല. അതിങ്ങനെ ഉരുട്ടി ഇങ്ങനെ ബസ്സിലും ദിക്ര ചൊല്ലുന്നുണ്ടാകും. ഇതുപോലെ നിങ്ങൾ കണ്ടവരല്ലേ പലരും സുബ്ഹാനല്ലാഹ്, ദുഹാ നിസ്കാരം 8 റകഅത്ത്, ഓരോ സുജൂദിന് എത്ര മിനിറ്റുകളാണ്? എന്നോട് ഉസ്താദ് പറഞ്ഞിരുന്നു, നിനക്ക് വല്ല സ്ഥലത്തും പോകാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാതെ പോകാം. എനിക്കങ്ങനെ പൊതുവെ ഒരു സമ്മതം തന്നിരുന്നു. കാരണം ഞാനന്ന് SSF പ്രവർത്തകനായിരുന്നു. അതിനാൽ എനിക്ക് സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി, അതുപോലെ ഞാൻ അന്നും കുറെയൊക്കെ പ്രസംഗിക്കാറുണ്ടായിരുന്നു, പോകേണ്ടി വരുമെന്ന് ഉസ്താദിനറിയാം. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം സമ്മതം തന്നിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് സമ്മതം തന്നിട്ടുണ്ടെങ്കിലും ഞാൻ സമ്മതം കിട്ടാതെ ഇറങ്ങാറില്ല. സമ്മതം ഉസ്താദ് തല കൊണ്ടൊന്നിങ്ങനെ ആട്ടിയിട്ടെങ്കിലും സമ്മതം തന്നാലേ പള്ളിയിൽ നിറങ്ങാറുള്ളൂ, അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ. എന്നാൽ ഉസ്താദ് ചിലപ്പോ നിസ്കാരത്തിലാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ സുജൂദ്, നീണ്ട സുജൂദ്. എനിക്ക് പലപ്പോഴും പേടിയായിട്ടുണ്ട്, ഉസ്താദിന് സുജൂദിൽ വെച്ച് വല്ലതും സംഭവിച്ചോ എന്നെനിക്ക് ഭയമുണ്ടായ ആശങ്കയുണ്ടായ സമയം ഓർമ്മയിലുണ്ട്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി വേറെ ദുന്യാവിനൊന്നിനും വില കൽപ്പിക്കാതെ അവിടുന്ന് ജീവിതം നയിച്ചു. അതാണൊരു ശരിയായ അലിമിന്റെ ജീവിതം. നിങ്ങൾ കണ്ടില്ലേ ഖാറൂൻ മുതലാളി വളരെ ഡമ്പോടുകൂടെ പവർ തടിച്ചു പോകുമ്പോ? അതുപോലെ നമുക്കും കിട്ടിയെങ്കിൽ നന്നായിരുന്നു, അല്ലാത്ത ഭാഗ്യവാൻ എന്ന് പുകഴ്ത്തി പറഞ്ഞു ജനങ്ങൾ. ആ സമയത്ത് അലിമീങ്ങൾ എന്ത് പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്? നൽകപ്പെട്ട മഹാന്മാർ ആ സമയത്ത് പറഞ്ഞു, വൈലക്കൂ, നിങ്ങൾക്ക് നാശം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ. അള്ളാഹുവിന്റെ പ്രതിഫലം അത് ഈമാനുള്ളവർക്കും നല്ല കാര്യം പ്രവർത്തിക്കുന്നവർക്കും, അതാണ് ഖൈറ്. അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഖൈറ്. എന്നിട്ട് റബ്ബ് പറയുന്നു, വലാ യുലഖാ ഇല്ലാ സാബിറൂൻ. പക്ഷേ അതാർക്കാണ് ലഭിക്കുന്നത്? നല്ല ക്ഷമയുള്ളവർക്കാണ് അത് ലഭിക്കുന്നത്. നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണം നാം. ക്ഷമ എന്ന് പറയുമ്പോ നമ്മളൊക്കെ പറയും, ഒരാൾ മരിച്ചാൽ ക്ഷമിക്കണം, വേണം ആ സമയത്ത് നെഞ്ഞത്തടിക്കാൻ പാടില്ല, നിലത്ത് വീണുരുളാൻ പാടില്ല, ഉപ്പായം പറിച്ചീറാൻ പാടില്ല, അതുപോലുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. ക്ഷമിക്കണം, അതൊരു ക്ഷമയാണ്. രോഗമായാൽ ഈ രോഗം കൊണ്ട് അല്ലാഹു ദോഷം ഒരുപാട് പുറത്തു തരും. എത്രയോ ദോഷങ്ങൾ പുറത്തു തരും, മനുഷ്യനെ കഴുകി വൃത്തിയാക്കും. അതുകൊണ്ട് തന്നെ
ആ രോഗമുള്ള സമയത്ത് ക്ഷമിക്കണം. അല്ലാഹുവേ, ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണം അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം വന്നാൽ ക്ഷമിക്കണം, എല്ലാ സ്ഥലങ്ങളിലും ക്ഷമിക്കണം. ഒരാൾ ചീത്ത വിളിക്കുന്നത് കേട്ടാലോ അവിടെയും ക്ഷമിക്കാൻ കഴിയണം, തെറി പറയുന്നത് കേട്ടാലോ അവിടെയും ക്ഷമിക്കാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, മുമ്പൊക്കെ മുഖത്ത് നോക്കി ചീത്ത പറയൽ പതിവുണ്ടായിരുന്നു ചിലര്, അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഈ പള്ളിയിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് ഓട്ടമ്മലൂടെ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ പള്ളിയുടെ സമീപത്തെത്തിയാൽ ഉസ്താദിനെ ബഹുമാനിച്ചിട്ട് അദ്ദേഹം പിന്നെ ആരെയും ചീത്ത പറയൂല, പിന്നെ കുറച്ചപ്പുറത്തിയാ പിന്നെയും തുടങ്ങാറുണ്ടായിരുന്നു. ആളെ പേര് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. അങ്ങനെ ചിലരുണ്ട് ലെവല് തെറ്റിയാൽ ചീത്ത പറയുന്നവരുണ്ട്. അതുപോലെ സുഹൃത്തുക്കളെ, ചിലപ്പോൾ സുന്നത്ത് ജമാഅത്ത് വിട്ടാലും അതുപോലെ വ്യാജ തരീഖത്തിലേക്ക് പോയാലും ഒക്കെ ചീത്ത വിളിക്കുന്നവരും ചീത്ത പറയുന്നവരും ഉണ്ടാകും. അവിടെയെല്ലാം ക്ഷമിക്കാൻ കഴിയണം, നല്ല ക്ഷമ വേണം. അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ക്ഷമിക്കാൻ കഴിയണം, തിരിച്ച് ചീത്ത വിളിക്കാൻ പാടില്ല. ഇതുപോലെ എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും ക്ഷമിക്കാൻ കഴിയണം, അതാണ് ആലിവീങ്ങളെ പവറ്, അതാണ് ഖുർആൻ പറഞ്ഞത്. ഖാലല്ലദീന ഊതുൽ ഇൽമ ബൈനകും സബാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. ഈമാനുണ്ട്, സൽക്കർമ്മമുണ്ട്, ദുഷ്കർമ്മമില്ല, അവർക്കതാ റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഖൈറ്. ഇതൊന്നും ഒരു ഖൈറല്ല, അഥവാ ഖൈറായി പറയാനില്ല. ഏത് മുതലാളിയും ഇവിടെ നിന്നവന്റെ കൊട്ടാരത്തിൽ നിറങ്ങിപ്പോകണം. എത്ര വലിയ പവറുള്ള വാഹനത്തിൽ പോയവനും ആ വാഹനത്തിൽ നിറങ്ങി മയ്യത്ത് കട്ടിലിൽ കയറണം. എത്ര തന്നെ പവറുള്ള വീട്ടിൽ താമസിച്ചവനും അവസാനം കബറിൽ പോയി കിടക്കണം. എത്ര വലിയ അന്തസ്സുള്ള ഡ്രസ് ധരിച്ചവനും കഫൻ തുണിയിൽ പൊതിയപ്പെടണം. ഓ സുഹൃത്തുക്കളെ, ഇതെനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവിക്കാറുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ഈ സമയത്തുള്ള പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഞാൻ പറയട്ടെ, മഹാനായ പുല്ലൂക്കര ഉസ്താദ് അവർകൾ വിട പറഞ്ഞു, റബ്ബവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ, ഒരു ദിവസം നമ്മളെല്ലാം ഈ ഭൂമി ലോകത്തോട് വിട പറയും, അഥവാ ഭൗതിക ലോകത്തോട് വിട പറയും. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദു ومنها نخرجكم تارة أخرى അറിയാമല്ലോ, നമ്മൾ നമ്മളെ ഉപ്പമാരെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ, ഉമ്മമാരെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ, നമ്മുടെ ഗുരുനാഥന്മാരെ മറവ് ചെയ്യുമ്പോ, ചിലപ്പോൾ നമ്മളെ ശിഷ്യന്മാര് മരിച്ചിട്ട് ശിഷ്യന്മാരെ മറവ് ചെയ്യുമ്പോ, സ്നേഹിതന്മാരെ മറവ് ചെയ്യുമ്പോ, നാട്ടുകാരെ മറവ് ചെയ്യുമ്പോ, നമ്മളൊക്കെ പറയാറില്ലേ ഖുർആനിലെ വാചകം, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നമ്മൾ പടച്ചത്, റബ്ബിന്റെ പ്രഖ്യാപനമാണ്. മണ്ണിൽ നിന്നാണ് ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്, ആ ആദൻ നബിയിൽ നിന്നാണ് മറ്റുള്ളവരെല്ലാം വരുന്നത്. ആകയാൽ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് നിങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. എന്നാൽ അതുകൊണ്ട് തീരൂല കേട്ടോ, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ.
മറ്റൊരു തവണ ഈ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് നിങ്ങളെ പുറപ്പെടിച്ചു കൊണ്ടുവരും. അവിടെയാണ് സുഹൃത്തുക്കളെ വലിയ പ്രശ്നം. ഈ പാവപ്പെട്ട ഞാൻ മരണപ്പെട്ടു പോകും. അല്ലാഹു നമുക്കെല്ലാം നല്ല ആരോഗ്യത്തോടെ തഖ്വയോടെ ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും ദീനിനും ഖൈറുള്ള കാലത്തോളം റബ്ബ് നമുക്ക് ജീവിതം നൽകട്ടെ. നമ്മുടെ ജീവിതം നമുക്ക് എപ്പോഴാണോ ശർറാകുന്നത് അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്താക്കി നമ്മെ പിടിച്ചെടുക്കട്ടെ. ഇത്താഴ്ന്ന ദുനിയാവിൽ കുറെ കാലം ജീവിക്കണോ വേണ്ടേ? ജീവിക്കണമെന്നാണ് ആശിക്കേണ്ടത്. ഖൈറുക്കും മൻ താല ഉംറുഹു വ ഹസന അമലുഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ദീർഘായുസ് കിട്ടിയവരാണ്. അതോടുകൂടെ നല്ല കാര്യം ചെയ്യാൻ ഭാഗ്യവും കിട്ടിയവരാണ്. അതുകൊണ്ട് മരിക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്, മരണം ചോദിക്കുകയല്ല വേണ്ടത്, ദീർഘായുസ്സാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹുവിനോട് ആരോഗ്യത്തോടെ തഖ്വയോടെ ദീർഘായുസ്സാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഈ പാവപ്പെട്ട ഞാൻ ആലോചിക്കണമല്ലോ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വർഷമാണ് ജീവിച്ചത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതിലും കുറവാണ് ജീവിച്ചത്. ഇമാം നബി റളിയല്ലാഹു അൻഹു അതിലും കുറവാണ് ജീവിച്ചത്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ട എനിക്കും വിട പറയേണ്ട സമയം കഴിഞ്ഞു പോയി. അതേ മാബൈന സിദ്ദീന വസ്സബീഈൻ 60-70 ഇടക്കാണ് എന്റെ ഉമ്മത്തിൽ പലരുടെയും ആയുസ് എന്ന് പറഞ്ഞില്ലേ? 60 കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ഞാൻ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഓരോ മുഅ്മിനും ചിന്തിക്കേണ്ടത്, മുന്നിൽ മരണമുണ്ടെന്നാണ്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതം രക്ഷപ്പെടണം, ആഖിറം രക്ഷപ്പെടണം. സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വ അമില സാലിഹാ വലാ യുലഖാ ഇല്ല സാബിറൂ. വലിയ അഹങ്കാരം കാണിച്ച ഖാറൂൻ മുതലാളി, ഫഖസഫ്ന ബിഹി വ ബിദാരിഹിൽ അർദ്, അവന്റെ വീടടക്കം അല്ലാഹു തആല ഭൂമിയിൽ പിടിച്ചങ്ങ് താഴ്ത്തി. ഫമാ കാന ലഹു മിൻ ഫിയതി യൻസറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ, അവനെ സഹായിക്കാൻ ആരുമുണ്ടായില്ല, ഒരു സഹായവും ലഭിച്ചില്ല. സ്വന്തം വീടടക്കം ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോയി. അല്ലാഹു പറയാണ്, വാസ്ബഹല്ലദീന തമന്നൗ മകാനഹു ബിൽ അംസ്, ഇന്നലെ അവനെപ്പോലെ നമ്മൾ ആയില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടല്ലോ ദുനിയാവ് ആലോചിച്ചവർ. أصبح الذين تمنوا مكانه بالأمس يقولون ويكأن الله يبسط الرزق لمن يشاء ويقدر അവരങ്ങനെ പറയാൻ തുടങ്ങി. അല്ലാഹ് അവൻ ചിലർക്ക് ഇവിടെ ഭൂമിയിൽ വിശാലത നൽകുന്നു, ചിലർക്ക് ഇടുക്കവും പ്രയാസവും നൽകുന്നു. അതേ വൈക്ക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു, റബ്ബിന്റെ തീരുമാനമാണ്. അവൻ ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുകയാണ്. ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ നമ്മളും ഭൂമിയിൽ താണു പോകുമായിരുന്നു. ഇന്നലെ ഈ കൂട്ടരാ പറഞ്ഞ് നമ്മൾ കാറൂന്നെ പോലെ ആയില്ലല്ലോ, വലിയ ഭാഗ്യവാൻ, അവരിപ്പൊ തിരുത്തി പറയുകയാണ്, നമ്മക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ നമ്മളും ഈ ഭൂമിയിൽ താണു പോകുമായിരുന്നു, റബ്ബ് താഴ്ത്തുമായിരുന്നു. ലഖസഫ ബിനാ വൈക അന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂല, ഒരിക്കലും നന്ദിയില്ലാത്തവര് വിജയിക്കൂലാ.
ഏത് അവിശ്വാസികളുണ്ടോ നന്ദി കെട്ടവരുണ്ടോ അവര് വിജയിക്കൂല. നല്ല നന്ദി ബോധം വേണം നമുക്ക്. റബ്ബ് ചെയ്ത ഞമ്പത്തുകളിൽ നല്ല നന്ദി ബോധം വേണം. ചുരുങ്ങിയ കാലമാണ് ഇവിടെ ജീവിതം. ആ ജീവിതം റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്. വൈകുന്നേരം മുത്തല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഓ മക്കളെ, ഈ തലയണിയുടെ ചോടയുണ്ട് 500 രൂപ, അത് ഇന്ന് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. ഒരു സയ്യിദിനാണെന്നാണ് എന്റെ ഓർമ്മ. അത് അദ്ദേഹം വന്നാൽ കൊടുക്കണം. വൈകുന്നേരം ഏൽപ്പിച്ചു വെക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ മഹാനായ ശൈഖുന പുല്ലൂക്കർ ഉസ്താദ് അവറുകൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് ഒതുവെടുത്ത് കയറി വരുമ്പോൾ വഫാത്താകുന്നു. സുഹൃത്തുക്കളെ, അതല്ലേ ജീവിതം? ആഹ്റം കണ്ടുകൊണ്ടുള്ള ജീവിതം. റബ്ബേ, അവിടുത്തെ ബറക്കത്തോട് ഞങ്ങൾക്കും ഉഹ്റവിയായ ജീവിതത്തിന് പ്രസക്തി നൽകി ആഹ്റം ചിന്തിച്ചുള്ളൊരു ജീവിതം നൽകണം റഹ്മാനെ. കഴിഞ്ഞ കാലങ്ങളിൽ എന്തപാകതകൾ തെറ്റുകൾ വന്നുപോയോ മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മുന്നിൽ ആഹ്റത്തിലെ ജീവിതമുണ്ടെന്നും അങ്ങോട്ടുള്ള യാത്രയിലാണെന്നും ഇനി കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ എന്ന ബോധത്തോടെ പോയി ഇറങ്ങാനുള്ള കബറിലേക്കും മഹ്ശറിലേക്കും എല്ലാം സമ്പാദിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു വീട്, അത് നമ്മൾ കൊടുക്കുന്നത് ആർക്കാ? അള്ളാഹു പറയാണ്, ഭൂമിയിൽ ഞാനൊരു മേൽക്കോയ്മയുള്ളവനാകണം, ഞാനൊരു വലിയവനാകണം എന്ന ചിന്തയുള്ളവനല്ല, മറിച്ച് താഴ്മയോടെ ജീവിക്കുന്നവർക്കാ. വല ഫസാദ, നാട്ടിൽ നാശമുണ്ടാക്കുന്നവർക്കല്ല. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ്. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരോഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ, എത്ര ചീത്ത വിളിച്ചാലും എന്ത് തെറി പറഞ്ഞാലും അതൊക്കെ വിവരമില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി മാപ്പ് കൊടുത്തുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലത് മാത്രം ചിന്തിച്ചും നല്ലത് മാത്രം പറഞ്ഞു കടപ്പാടുകൾ വീട്ടി റബ്ബിന് നന്ദി ചെയ്ത് ജീവിക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യക്ക് പോലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഭർത്താക്കന്മാരില്ലേ? സ്വന്തം ഭർത്താവിനോട് വിട്ടുവീഴ്ച ഇല്ലാത്ത സ്വഭാവമുള്ള ഭാര്യമാരില്ലേ? സ്വന്തം മക്കളോട് പക തീർക്കുന്ന ബാപ്പമാരില്ലേ? സ്വന്തം ബാപ്പവുമേ അവഗണിക്കുന്ന മക്കളില്ലേ? ദുന്യാവിന് വേണ്ടി ബാപ്പാനെ വലിച്ചെറിയുന്നവരില്ലേ? ഉമ്മാനെ വലിച്ചെറിയുന്നവരില്ലേ? അങ്ങനെയല്ലല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം വേണ്ടത്. ആഖിറത്തിന് പ്രസക്തി നൽകിയുള്ളൊരു ജീവിതം വേണം. അതിന് തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. കൃത്യമായി ഖുശൂഓടെ നിസ്കരിക്കാനും സദ്ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ നടത്താനും നല്ല കാര്യങ്ങളിൽ സഹകരിക്കാനും ഞങ്ങൾക്കെല്ലാം നീ ഭാഗ്യം നൽകണം റഹ്മാനേ. ഞങ്ങളെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ സ്വീകരിക്കണം റഹ്മാനേ.